ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പ്ലസ് വണ്ണിന്റെ ഫിസിക്സിന്റെ സെക്കൻഡ് ചാപ്റ്റർ ആയ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടൊക്കെ ഒന്ന് നോക്കി എന്താണെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മെയിൻ പാർട്ടിലേക്ക് കടക്കാം. അതായത് യൂണിറ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോന്നിനെയും കൊടുക്കുന്ന പ്രത്യേക തരം അളവുകൾ, ഓരോ തൂക്കത്തിന് അല്ലെങ്കിൽ ഒരു നീളത്തിന്, അതിനൊക്കെ നമ്മൾ കൂടെ ഒരു വാല് പോലെ പറയുന്ന സംഭവം. എന്താണ് ഈ വാല്? സിമ്പിൾ ആയിട്ട് ഇപ്പൊ പറഞ്ഞുതരാം. നമ്മൾ ചില കാര്യങ്ങൾ പറയാനായിട്ട് കിലോഗ്രാമിൽ പറയും, കിലോമീറ്ററിൽ പറയും, ലിറ്ററിൽ പറയും, അങ്ങനെ പല പല അളവുകൾ, പല പല അളവുകളിൽ നമ്മൾ സംസാരിക്കും. അപ്പോ നമ്മളിപ്പോ ചിലപ്പോ നമ്മുടെ നാട്ടുകാരെല്ലാവർക്കും ഒരേ അളവായിരിക്കും, പുറത്തുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് വേറൊരു അളവായിരിക്കും. അപ്പൊ നമ്മൾ പറയുന്ന ഒരളവ് അവർക്കത് മനസ്സിലാവണമെന്നില്ല, അല്ലെങ്കിൽ അവർ പറയുന്ന അളവുകള് നമുക്ക് മനസ്സിലാവണമെന്നില്ല. ഇപ്പൊ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോ ഞാൻ ഇവിടെ നിന്ന് നടന്ന ഒരു 10 അടി നടന്ന റോഡെത്തി. ഇപ്പൊ ഞാൻ അത് ചെന്ന് അമേരിക്കയിൽ ചെന്നിട്ട് അവിടെ അടുത്തുള്ള ഒരു സാഹിത്യനോട് ഞാൻ പറയാം എന്റെ വീട്ടിൽ നിന്ന് 10 അടി നടന്ന റോഡെത്തും. അപ്പൊ ചിലപ്പോ അവർക്ക് ഈ അടിയാവും, അതെന്താണ് ആ മെഷർമെന്റ് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ അവര് അത് നമ്മളോട് ചോദിക്കും, അവന്റെ ഒരു മെഷർമെന്റ് നമ്മളോട് ഇങ്ങോട്ട് പറയും, ആ യൂണിറ്റ് വെച്ചിട്ട് പറയും. അപ്പൊ നമുക്കും അത് കിട്ടത്തില്ല. അപ്പൊ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും. ഇങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇന്റർനാഷണലി ചില ക്വാണ്ടിറ്റികൾക്ക് നമ്മൾ യൂണിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ SI യൂണിറ്റ് എന്ന് പറയുന്നത്. അതായത് മെയിൻ ആയിട്ട് 7 കാര്യങ്ങൾക്കാണ് ഈ SI യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. പണ്ട് കാലത്ത് എങ്ങനെയൊക്കെയാ പറഞ്ഞിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാല് CGS ഉണ്ടായിരുന്നു, സെന്റിമീറ്ററില് ഗ്രാം സെക്കൻഡ്. വേറെ ചില ഇതിൽ ഉപയോഗിച്ചിരുന്നത് എന്ന് പറഞ്ഞാല് FPS ആണ്, ഫൂട്ട് പൗണ്ട് സെക്കൻഡ്. വേറെ പറഞ്ഞിരുന്നതാണ് MKS, മീറ്റർ കിലോഗ്രാം സെക്കൻഡ്. ഈ സെന്റിമീറ്റർ, ഫൂട്ട്, മീറ്റർ ഇതെല്ലാം ഒരു ലെങ്ത് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് പറയുന്ന പല പല യൂണിറ്റുകളാണ്. അപ്പൊ ഇതൊരു ഡൗട്ട്, നമുക്ക് ഒരു ഡൗട്ടാവും കേൾക്കുമ്പോ, ആ അങ്ങനെ ഒരു കൺഫ്യൂഷൻ, ആ ഒരു ഡൗട്ടൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർനാഷണലി കുറച്ച് യൂണിറ്റുകൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് SI യൂണിറ്റ്. ഇനി എന്താണ് അതെന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് 7 ബേസിക് ക്വാണ്ടിറ്റികൾക്ക് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് യൂണിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഓരോന്നിനും അതിന്റേതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള യൂണിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ 7 യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ് SI യൂണിറ്റ്സ് ആണ് ഇവര്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ആ 7 ബേസിക് ക്വാണ്ടിറ്റികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് അടിസ്ഥാനമായിട്ട് നമ്മൾ അളക്കുന്ന ആ 7 കാര്യങ്ങളാണ്. ഒന്നാമത്തെ ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇന്റൻസിറ്റി. ഒന്നുകൂടെ പറയാം, ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇന്റൻസിറ്റി. ഇനി ഇത് ഇവരുടെ കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള SI യൂണിറ്റുകൾ ഏതൊക്കെയാന്ന് നോക്കാം. ലെങ്ത്തിന് നമ്മൾ മെഷർ ചെയ്യുന്നത് മീറ്ററിലാണ്, അതിന്റെ സിമ്പലാണ് M. ഇനി മാസ്, മാസിന് നമ്മൾ അളക്കുന്നത് കിലോഗ്രാമിലാണ്, അതിന്റെ സിമ്പലാണ് KG. ഇനി ടൈം, ടൈമിന് നമ്മൾ മെഷർ ചെയ്യണത് സെക്കൻഡിലാണ്, സിമ്പല് S. ഇലക്ട്രിക് കറണ്ട്, ഇലക്ട്രിക് കറണ്ടിനെ നമ്മൾ മെഷർ ചെയ്യണത് ആംപിയറിലാണ്, അതിന്റെ സിമ്പലാണ് A. ഇനി തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, അതിനെ നമ്മൾ മെഷർ ചെയ്യണത് കെൽവിനിലാണ്, അതിന്റെ സിമ്പല് K. ഇനി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, അതിനെ നമ്മൾ മെഷർ ചെയ്യണത് മോളിലാണ്, അതിന്റെ സിമ്പലാണ് MOL, മോൾ എന്ന് പറയുന്നത്. ഇനി ലൂമിനസ് ഇന്റൻസിറ്റി, അതിനെ നമ്മൾ മെഷർ ചെയ്യണത് കാൻഡല, അതിന്റെ സിമ്പലാണ് CD. ഈ 7 ബേസിക് ക്വാണ്ടിറ്റീസ് ഇമ്പോർട്ടന്റ് ആണ്, SI യൂണിറ്റ്സ് ആണ്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുകയും നോട്ട് ചെയ്യുകയും വേണം. ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഇനി നമ്മളിപ്പോ 7 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, 7 ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് പഠിച്ചു. ഇനി ഇതിന്റെ ഡയമെൻഷൻസ് അതെന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ഓരോ ക്വാണ്ടിറ്റികൾക്കും അതിന്റേതായിട്ടുള്ള നേച്ചർ ഉണ്ട്. അതായത് ലെങ്ത് പോലെ അല്ല മാസ്, അതുപോലല്ല ടൈം മെഷർ ചെയ്യണ, എല്ലാത്തിനും ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ നേച്ചർ ഉണ്ട്. 7 ക്വാണ്ടിറ്റികൾക്കും 7 തരത്തിലുള്ള ഡയമെൻഷൻസ് ആണ് ഉള്ളത്. ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ ദ ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആർ ദ പവേഴ്സ് ഓർ എക്സ്പൊനൻസ്
to which the base quantities are raised to represent that quantity. This number months like a symbol at what's carrying over. Other end at the parameter and the corchuda than that months lavulu. The either number. This is the quantity. This is the quantity. This is the dimensions. That is the dimensions. That is the dimensions. That is the dimensions. Dimensions are the square brackets. Length and dimension L. Length and dimension means dimensions brackets. Length and dimension length and dimension and dimension and dimension and dimension dimension L. Mass. Mass and dimension and M. Time. Time in a dimension T. That is why we have to do quantity. We have to do basic IT. Length, mass, time. We have to do quantity. We have to do these three dimensions. We have to do this. Time is represented. That is why we definition compare it. Now, we have to do this. We have to dimension. Now, example area. We have to do this. We have M, L, T. We have to represent dimensions. We have to do this. Dimensions in the definition vechittu onu parayam adinu munne njan chumma kodukkanu the area da alla njan chumma verde kodukkuana m inu oru zero koduthu l inu one koduthu t ku njan oru square koduthu njan chumma koduthathaan idu endha ningalku pinneyana manasilavathullu ini njan definition vechittu idu onnu compare edu parayam ennittu baaki karyangalekku pogam namukku onnu nokkam. The dimension of a physical quantity are the powers or exponents. Kanda, powers or exponents to which base quantities are raised to represent. Nammadi base quantities ina represent cheyidekkuna raise cheyidekkuna powers. Adine vechal adana nammada dimensions ennu parayan. Oru physical quantity ra dimension ennu parayanathu. Dimension of a physical quantity are the powers or exponents to which base quantities are raised. This is the area which I am going to say. Then you will understand. We will say physical quantity, 7 basic quantity. This basic quantity dimensions we will not learn. The main IT chapter full of the moon basic quantity dimensions which it is. Length dimension L, mass dimension M, time dimension T. But length in the dimension L square brackets mass in the M, time in the T. This is length in a dimension, mass in a dimension, time in a dimension. This is the months. Now, we will separate bracket. We will write the final answer. MLT is a bracket. This is the MLT. This is the power of the power. This is the power of the power. Area. Area unit alla area equation nu parnal endha length into breadth enna nammal neelathana nammal endha unit lana sadharana parayaru nammal paranja edu unit la centimeter meter kilometer ana pala reethiyil parayam nammal SI unit vechittu nammal meter lana samsarikkaru length meter aanu idu endenaanu veedine nammal meter il thanne alle alannu ezhudaru. Length in the unit. Now, this is the dimension.
ഇതും ലെങ്തിന്റെ ഡയമെൻഷൻ ആണ്, ഇതും ലെങ്തിന്റെ ഡയമെൻഷൻ ആണ്. സെയിം സംഭവം ഇൻഡു ചെയ്ത് എന്ത് വരും? സ്ക്വയർ വരും. അപ്പൊ എൽ ഇൻഡു എൽ എന്ത് വരും? എൽ സ്ക്വയർ ആകും. ഈ ഏരിയയുടെ കേസിൽ മാസോ ടൈമോ വന്നോ? വന്നിട്ടില്ല. നമ്മൾ പറഞ്ഞ ഫൈനൽ ആൻസർ നമ്മൾ എഴുതുമ്പോ എം എൽ ടി ഫോർമാറ്റിൽ എഴുതും. എൽ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. എല്ലിന്റെ മുകളിൽ ഒരു സ്ക്വയർ ഉണ്ട്, എമ്മും ഇല്ല ടിയും ഇല്ല, ഇല്ലാത്തതിന് സീറോ ഇട്ട് കൊടുക്കുക. അപ്പൊ ബേസ് ക്വാണ്ടിറ്റിനെ റേസ് ചെയ്തേക്കുന്ന പവർ ഇവിടെ സീറോ. ഇപ്പൊ മാസ് ഇല്ലാന്നർത്ഥം, ടൈം ഇല്ലാന്നർത്ഥം. ഇവിടെ ആകെ ഏരിയൊക്കെ ഉള്ള ആകെയുള്ള ഒരേ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് ലെങ്ത്. അത് ലെങ്തിന്റെ സ്ക്വയർ വരുന്നുണ്ട്, കാരണം ലെങ്തും വരുന്നു ബ്രെഡ്ത്തും വരുന്നു. മനസ്സിലായോ? ഇനി വേറെ ഒരെണ്ണം വെച്ച് പറഞ്ഞുതരാം. അപ്പം ഈ എം എൽ ടിയുടെ ഈ ഡയമെൻഷൻ കറക്റ്റ് ആയിട്ട് എഴുതുന്ന എങ്ങനെയാന്ന് പിടികിട്ടും. നോക്കാൻ പോകുന്നത് വെലോസിറ്റി. ഇപ്പൊ വെലോസിറ്റി ഇക്വേഷൻസ് എല്ലാം പഠിക്കണേ. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. എന്താ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാ? ആ ഏറ്റവും ചെറിയ ദൂരമാണ്. അപ്പോഴും ഇവിടെ ദൂരം, ഇവിടെ മെയിൻ കാര്യങ്ങൾ മറന്നേക്കല്ലേ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫുൾ ചെയ്യുന്നത്. ഈ ഡയമെൻഷൻസ് ഓർത്തിരിക്കണം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ദൂരം. ദൂരമൊക്കെ ഏത് ഏത് രീതിയിലാണ് വരുന്നത്? ലെങ്തിന്റെ കാറ്റഗറിയിലാണ്. അപ്പൊ യൂണിറ്റ് എഴുതിട്ട് ചെയ്യാം. നമ്മള് ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് രീതിയിലാണ് മെഷർ ചെയ്ത് എഴുതണത്? മീറ്റർ. പൈപ്പിനെ ഏതിലാണ് മെഷർ ചെയ്ത് എഴുതണത്? സെക്കൻഡ്. മീറ്റർ വരുന്നത് എൽ ഡയമെൻഷൻ. സെക്കൻഡ് വരുന്നത് ടൈമിന്റെ ഡയമെൻഷൻ ടി. ഇങ്ങനെയല്ല വരുന്നത്, എൽ ബൈ ടി ആണ് വന്നത്. അടി കിടക്കുന്നതിനെ നമുക്ക് മുകളിലേക്ക് എഴുതാം. അങ്ങനെ അടിയിൽ വരുന്ന സാധനങ്ങളെ മുകളിൽ എഴുതുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണം. എങ്ങനെയാന്ന് ഒന്ന് എഴുതി കാണിക്കാം. എല്ലിനെ നമ്മൾ അതുപോലെ തന്നെ എഴുതി. ടി അടിയിൽ കിടന്ന ആളാണ്, മുകളിലേക്ക് വന്നാൽ എന്ത് ചെയ്യണം? മൈനസ് വൺ. മുകളിലേക്ക് വന്നു അത് അറിയിക്കാൻ മൈനസ്, ഒരെണ്ണേ വന്നുള്ളൂ, അത് കാരണം വൺ ഇട്ടു. പിന്നെ നമ്മൾ മറ്റേതുപോലെ എഴുതത്തില്ലേ, ഫുള്ള് എം എൽ ടി വെച്ചിട്ട് എഴുതുമ്പോ എങ്ങനെയാന്ന് നോക്കാം. എം എൽ ടി. ഇവിടെ വേണമെങ്കിൽ എല്ലിന് വണ്ണ് ഇട്ട് കൊടുത്ത, എൽ റേസ്റ്റ് വൺ എന്ന് പറഞ്ഞാലും എൽ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ ആയത് കാരണമാണ് ഞാൻ വേറെ എഴുതാത്തെ. ഇവിടെ എം ഉണ്ടോ? ഇല്ല. സീറോ. എല്ലുണ്ട്, എല്ലുണ്ട്, വേണമെങ്കിൽ വണ്ണ് ഇട്ട് കൊടുക്കാം, കൊടുത്താലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ടി ഉണ്ട്, പക്ഷേ ടി ഒരെണ്ണ ഉണ്ടായുള്ളൂ, പക്ഷെ അടിയിന്ന് മുകളിലേക്ക് വന്നു. അപ്പൊ മൈനസ് വൺ. അപ്പൊ വെലോസിറ്റിയുടെ എങ്ങനെയാണ്? എം എൽ ടി റേസ് ടു എം സീറോ എൽ ടി റേസ് ടു മൈനസ് വൺ. ഇതായിരിക്കും വെലോസിറ്റിയുടെ ഡയമെൻഷൻ. അക്സിലറേഷന്റെ എന്താണ്? വെലോസിറ്റി ബൈ ടൈം. ഓക്കെ, വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അടിയിൽ വീണ്ടും ഒരു ബൈ ടൈം ഉണ്ട്. ഇതൊക്കെ ചെയ്യാൻ അറിയാവുന്നവരുണ്ടോ? ഞാൻ ഒന്ന് പറഞ്ഞു തരാം. അങ്ങനെ രണ്ട് ബൈ വരുമ്പോ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഓൾറെഡി ഇവിടെ കിടക്കുന്നില്ലേ, ഇതിന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. ടൈമിന്റെ അടിയിൽ ബൈ വൺ അല്ലേ ഉള്ളൂ, ബൈ വൺ ഉള്ള കാരണമല്ലേ നമ്മൾ അവിടെ എഴുതാത്തത്. അപ്പൊ ഇൻഡു റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ടൈം ബൈ വണ്ണിന് വൺ ബൈ ടൈം. വൺ ഇൻഡു ഡിസ്പ്ലേസ്മെന്റ് ഡിസ്പ്ലേസ്മെന്റ് തന്നെ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഇൻഡു ടൈം. ഒന്നുകൂടെ പറഞ്ഞുതരാം. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം ആണ്. വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പൊ ഞാൻ ആ വെലോസിറ്റിക്ക് പകരം ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് എഴുതി. എന്നിട്ട് പിന്നെ ഞാൻ ഈ അടി കിടക്കണ ബൈ ടൈമിനെ കൊണ്ടുവന്ന് എഴുതി. അപ്പൊ ഇങ്ങനെ വന്നില്ലേ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ബൈ ടൈം. അപ്പൊ അങ്ങനെ വന്നിപ്പോ കൺഫ്യൂഷൻ ആയില്ലേ. ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവരുണ്ടാവും, അവർക്ക് വേണ്ടി പറയാണ്. ആദ്യം കിടക്കണ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമിനെ അങ്ങനെ തന്നെ എഴുതുക, പിന്നെ വന്നേക്കണ ബൈ ടൈം. അതിന്റെ റെസിപ്രോക്കൽ ടൈം ബൈ വൺ അല്ലേ, അടിയിൽ ഒന്നുമില്ല, ബൈ ഒന്നുമില്ലെങ്കിൽ അതിനകത്തും ബൈ വൺ എന്നാണ്. അപ്പൊ വൺ ബൈ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ വൺ ബൈ ടൈം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു വൺ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഇൻറ്റു ടൈം എഴുതി. ഇനി നമുക്ക് യൂണിറ്റ് നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് എന്താണ്? മീറ്റർ. ടൈമിന്റെ സെക്കൻഡ് ഇൻറ്റു സെക്കൻഡ്. മീറ്ററിന്റെ ഡയമെൻഷൻ എന്താണ്? എല്ല്.
ടൈം ഇൻ്റെ ഡൈമെൻഷൻ ടി ഇൻടു ടി ടി ഇൻടു ടി ഇത് ഞാൻ കുറച്ചൊന്ന് കയറ്റി എഴുതാവേ ഈ സെയിം സംഭവം മീറ്ററിന്റെ എല്ല് ബൈ ടൈമിന്റെ ടി ഇൻടു ടി അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം എൽ ബൈ ടി ഇൻടു ടി ടി സ്ക്വയർ ഇനി അടി കിടക്കണ മോളിലേക്ക് എഴുതുമ്പോ എന്താ ഞാൻ പറഞ്ഞത് അടിയിൽ നിന്ന് കൊണ്ടുവരുന്ന ആ സാധനത്തിന്റെ അടുത്ത് ഒരു നെഗറ്റീവ് ഇടുക ആ റേസ് ടു പവർ എത്രയാന്ന് വെച്ചാൽ എഴുതുക ഇനി മൊത്തമായിട്ട് നമ്മൾ എഴുതുമ്പോ എങ്ങനെ എഴുതും അപ്പൊ മൊത്തമായിട്ട് വെക്കുമ്പോ എം ഇല്ല എൽ ഉണ്ട് ടി എന്താ ടി റേസ് ടു മൈനസ് ടു ആണ് ആക്സിലറേഷന്റെ ഡയമെൻഷൻ മനസ്സിലായോ മൂന്ന് കാര്യങ്ങളുടെ ഡയമെൻഷൻ ആണ് പറഞ്ഞത് ഏതൊക്കെയാ ഏരിയ പറഞ്ഞു വെലോസിറ്റി പറഞ്ഞു ആക്സിലറേഷൻ പറഞ്ഞു അപ്പൊ അത് കുറെ പേർക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഞാനിപ്പോ ഫോഴ്സിന്റെയും കൂടെ മാസ് വെച്ചിട്ട് പറഞ്ഞു തന്നേനെ നമുക്കൊരു കാര്യം ചെയ്യാം ഇത് മൂന്നും ഒന്നും കൂടെ ചെയ്തിട്ട് നമുക്ക് അടുത്ത വീഡിയോയില് ഇപ്പൊ ഇത് നിങ്ങളെല്ലാരും ഒന്ന് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോയില് ബാക്കി ഫോഴ്സിന്റെയും അതേപോലെ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി അങ്ങനെ ഓരോന്നിന്റെയും ഡയമെൻഷൻ എങ്ങനെയാ കണ്ടുപിടിക്കണേ നോക്കാം ഒന്നുകൂടെ കാണിക്കാം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോവേ ഏരിയ എൽ ഇൻഡു ബി യൂണിറ്റ് എന്താണ് മീറ്റർ ഇൻഡു മീറ്റർ അതായത് എൽ ഇൻഡു എൽ അതായത് എൽ സ്ക്വയർ ഫൈനലായിട്ട് എഴുതുമ്പോ എം ഇല്ല എല്ലിന്റെ സ്ക്വയർ ടി ഇല്ല മനസ്സിലായോ വെലോസിറ്റി വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് അതായത് എൽ ബൈ ടി ടീനെ നമ്മൾ മുകളിലേക്ക് എടുക്കുമ്പോൾ എങ്ങനെ എഴുതും എൽ അതുപോലെ ടിക്ക് നമ്മൾ റേസ് ടു പവർ വൺ അല്ലേ ഇപ്പൊ പവർ വൺ അടിയിൽ നിന്ന് മുകളിലേക്ക് എടുത്താൽ അപ്പൊ മൈനസ് ആയി പിന്നെ അതിന്റെ പവർ എത്രയാന്ന് വെച്ച് എഴുതുക വെറുതെ ഇവിടെ പവർ വൺ ആയത് കാരണം ഞാൻ എഴുതിയില്ല അത് അതൊന്നും പറഞ്ഞു ഇവിടെ ടീയുടെ മുകളിൽ കൊണ്ടുവന്ന് വെറുതെ ഒരു മൈനസ് മാത്രം ഇട്ട് വെക്കാൻ പറ്റുമോ ഇല്ല അത് കാരണമാണ് മൈനസ് വൺ എന്ന് ഇട്ടേക്കുന്നത് അപ്പൊ നമ്മൾ എഴുതുമ്പോ എം ഇല്ല എൽ ഉണ്ട് ടിക്ക് ഒരു മൈനസ് വൺ ഉണ്ട് വെലോസിറ്റിയുടെ കിട്ടി ഇനി ആക്സിലറേഷൻ കൂടെ കാണിക്കാം വെലോസിറ്റിനെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ ആക്സിലറേഷൻ എടുത്തിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് പറയാം ആക്സിലറേഷൻ എന്ന് പറഞ്ഞ വെലോസിറ്റി ബൈ ടൈം വേണമെങ്കിൽ ഇത് കണ്ടുപിടിച്ചിട്ട് ഇത് കൊണ്ടൊന്ന് അപ്ലൈ ചെയ്യാം അല്ല എന്നുള്ളവർക്ക് ഞാൻ ഓട്ടോമാറ്റിക് ആ സ്റ്റെപ്പുകൾ പറഞ്ഞുതരാം ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം വെലോസിറ്റിയുടെ എന്താ ഞാൻ എഴുതി വെച്ചേക്കണത് കണ്ട ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം പിന്നെ ഇവിടെ ഉള്ള ഈ ടൈമിനെ കൊണ്ടൊന്ന് എഴുതി അപ്പൊ തന്നെ നമ്മൾ എഴുതുമ്പോ എങ്ങനെ എഴുതുക രണ്ട് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം നമ്മൾ അങ്ങനെ ഒന്ന് എന്ത് എഴുതും ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഇൻടു ടൈം അതായത് ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് മീറ്റർ ടൈമിന്റെ സെക്കൻഡ് ഇൻടു സെക്കൻഡ് മീറ്റർ എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ് ഡയമെൻഷൻ ടൈം എന്ന് പറഞ്ഞാൽ ടി ആണ് ഡയമെൻഷൻ ഇതിന്റെ ബാക്കിയാണ് ഇങ്ങോട്ട് എഴുതണേ എല്ല് ടി ഇൻടു ടി ടി സ്ക്വയർ ഇതിന്റെ മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാവും ആ മുകളിൽ കൊണ്ടുവന്നു മൈനസ് ഇട്ടു പവർ എത്രയാന്ന് വെച്ച് എഴുതി എം ഇല്ല സീറോ എൽ ഉണ്ട് ടിക്കാണെങ്കിൽ റേസ് ടു മൈനസ് ടു ഇനി ചിലർക്ക് ഡൗട്ടാവും നമുക്കിത് ഇങ്ങോട്ടേക്ക് എടുത്ത് ചേർക്കാം നമുക്ക് വെലോസിറ്റിയുടെ കിട്ടി നമുക്ക് എക്സ്ട്രാ എന്താ ഉള്ളത് ഒരു ടൈമും കൂടെ വന്നു അപ്പൊ ഇവിടെ എന്ത് ചേർത്ത് ചേഞ്ച് ചെയ്താൽ മതി ഒരു ടൈമും കൂടെ വരുമ്പോ ടി റേസ് ടു മൈനസ് വൺ ടി റേസ് ടു മൈനസ് ടു ആക്കിയാ പോരെ കണ്ട അടിയിലേക്ക് ഒരു ബൈ ടൈം എക്സ്ട്രാ വന്നു ഇതിന്റെ കൂടെ ഒരു ബൈ ടൈം എക്സ്ട്രാ വന്നാൽ അത് ആക്സിലറേഷൻ ആയില്ലേ അപ്പൊ വേണമെങ്കിൽ ഇവിടെ ടി റേസ് ടു മൈനസ് വണ്ണിന് ടി റേസ് ടു മൈനസ് ടു ആക്കി കൊടുത്താൽ മതി അങ്ങനെ ചെയ്യാൻ അത് കുറച്ച് ചെയ്ത് പ്രാക്ടീസ് വരുമ്പോഴാണ് നമുക്ക് അങ്ങനെയൊക്കെ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ നമ്മൾ ആദ്യം ഫുൾ ഇക്വേഷനൊക്കെ വെച്ച് ചെയ്ത് പഠിക്കാം നമ്മൾ മൂന്നെണ്ണം പഠിച്ചു ഏരിയ പഠിച്ചു വെലോസിറ്റി പഠിച്ചു ആക്സിലറേഷൻ പഠിച്ചു ഇനി ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പൊ അതുവരെ താങ്ക് യു എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിക്കുക ഞാനത് അതനുസരിച്ച് എന്തെങ്കിലും റിപ്ലൈ തരാം അല്ലെങ്കിൽ അതനുസരിച്ച് അത് കവർ ചെയ്യുന്ന രീതിയിൽ
അടുത്ത വീഡിയോ ചെയ്യാവുന്നാണ് കേട്ടോ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.